നമസ്കാരം ഉത്തരദേശം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ ഷിഫാനി മുജി ആദ്യം പ്രധാന വാർത്തകൾ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കേസ് അന്വേഷിക്കുന്ന ക്രൈം ബ്രാഞ്ച് ഡിവൈഎസ്പിയെ സ്ഥലം മാറ്റി ലക്ഷങ്ങളുടെ കഞ്ചാവുമായി കാസർഗോഡ് സ്വദേശിയും വനിതാ ഡോക്ടറും മംഗളൂരുവിൽ പിടിയിൽ ഡോക്ടറായ മറ്റൊരു കാസർഗോഡ് സ്വദേശി ഒളിവിൽ പയ്യന്നൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഗുരുതര നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തൃക്കരിപ്പൂർ സ്വദേശി മരിച്ചു കാസർഗോട്ടെ റിയാസ് മൊയ്ലവി വധക്കേസിൽ അന്തിമവാദം തുടങ്ങുന്നു തീയതി ജൂലൈ 5ന് തീരുമാനിക്കും രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ കാസർഗോഡ് മൊഗ്രാൽ സ്വദേശിയും മൂസ ഷെരീഫും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് അറ്റൻഡൻസ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം വാർത്തകൾ വിശദമായി മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ സ്ഥലം മാറ്റി കാസർഗോഡ് ജില്ലയിൽ നിന്ന് സ്ഥലം മാറ്റപ്പെട്ട ഡിവൈഎസ്പിമാരിൽ കോഴക്കേസിൽ അന്വേഷണം നടത്തുന്ന ഡിവൈഎസ്പി എ സതീഷ് കുമാറും ഉൾപ്പെടും കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത് വയനാട് സ്പെഷ്യൽ സ്ക്വാഡ് ഡിവൈഎസ്പിയായ വി കെ വിശ്വംബരം നായരാണ് കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയായി ചുമതലയേൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കോഴക്കേസിലെ മൊഴിയെടുപ്പ് കോടതിയിൽ പൂർത്തിയായെങ്കിലും ആരോപണ വിധേയരായ ബി ജെ പി നേതാക്കളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് അടുത്തഘട്ട അന്വേഷണം നടത്തുക ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവുമായി കാസർഗോട്ടെ യുവാവിനെയും തമിഴ്നാട് സ്വദേശിനിയായ വനിതാ ഡോക്ടറെയും മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് മംഗൾപാടി ചെറുകോളിയിലെ ടി അജ്മൽ തമിഴ്നാട് നാഗർകോവിൽ റാണിത്തോട്ടം ശങ്കർ നഗർ സ്വദേശിനിയും മംഗളൂരു സൂറത്കല്ലിൽ താമസക്കാരിയുമായ ഡോക്ടർ മിനു രശ്മി എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശി നദീർ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു 1.2366 കിലോ കഞ്ചാവും പ്രതികൾ സഞ്ചരിച്ച കാറും 2 മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 1 കോടിയോളം രൂപ വിലമതിക്കുമെന്ന് പോലീസ് പറഞ്ഞു രക്ഷപ്പെട്ട നദീറാണ് മുഖ്യപ്രതി നദീർ വിദേശത്ത് ഡോക്ടറാണെന്ന് പോലീസ് പറഞ്ഞു ഒളിവിൽ കഴിയുന്ന നദീറിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പയ്യന്നൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തൃക്കരിപ്പൂർ സ്വദേശി മരിച്ചു തൊഴിലാളിയായ തൃക്കരിപ്പൂർ ഒളവറയിലെ പി കെ മോഹനനാണ് വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചത് 6 മാസം മുമ്പ് പയ്യന്നൂരിൽ നിന്നും ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴാണ് അപകടം പയ്യന്നൂർ കൊറ്റി മേൽപ്പാലത്തിനരികിൽ വെച്ച് മോഹൻ സഞ്ചരിച്ച ബൈക്കും എതിരെ വന്ന ബൈക്കും കൂട്ടിയിടിച്ച് തലക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു കാസർഗോട്ടെ റിയാസ് മൊയ്ലവി വധക്കേസിന്റെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായ സാഹചര്യത്തിൽ അന്തിമ വാദത്തിനുള്ള തീയതി നിശ്ചയിക്കുന്നതിനായി കേസ് ജൂലൈ 5ലേക്ക് മാറ്റി കോവിഡ് പശ്ചാത്തലവും ലോക്ഡൌണും മൂലം ഈ കേസിൽ അന്തിമവാദം മുടങ്ങുകയായിരുന്നു അന്തിമവാദം പൂർത്തിയായാൽ മാത്രമേ വിധി പറയാനുള്ള തീയതി പ്രഖ്യാപിക്കാൻ കഴിയൂ കാസർഗോഡ് പഴയചൂരി ജുമാ മസ്ജിദ് ഇമാമും മദ്രസ അധ്യാപകനുമായ കർണാടക കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കേളുഗുഡ്ഡെ സ്വദേശികളായ അജേഷ് എന്ന അപ്പു നിതിൻ കുമാർ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് പ്രതികൾ 2017 മാർച്ച് 20ന് പുലർച്ചെയാണ് റിയാസ് മൊയ്ലവിയെ പള്ളിക്കകത്തുകയറിയ സംഘം കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് രാജ്യത്തെ മികച്ച കായിക പ്രതിഭകൾക്ക് പ്രതിവർഷം നൽകുന്ന ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് പരിഗണിക്കാനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഇന്ത്യൻ കാർ റാലി സർക്യൂട്ടിലെ 1st നാവിഗേറ്ററുമായ മൂസ ഷെരീഫ് ഇടം പിടിച്ചു ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ് ഓഫ് ഇന്ത്യയാണ് 2017 മുതലുള്ള നേട്ടങ്ങൾ മുൻനിർത്തി മൂസ ഷെരീഫിന്റെ പേര് നാമനിർദ്ദേശം ചെയ്തത് 7 തവണ ദേശീയ കാർ റാലി ചാമ്പ്യൻ പട്ടം നേടുക എന്ന മികച്ച നേട്ടത്തിനുടമയായ ഷെരീഫ് ഇതിനു പുറമെ മലേഷ്യ ഖത്തർ UAE തുടങ്ങിയ അന്താരാഷ്ട്ര കാർ റാലികളിൽ നിരവധി തവണ വെന്നിക്കൊടി പാറിച്ചിട്ടുണ്ട് 10 രാജ്യങ്ങളിലായി 67 അന്താരാഷ്ട്ര റാലികളിലടക്കം 296 കാർ റാലികളിൽ പങ്കെടുത്തിട്ടുണ്ട്
35 ദേശീയ കാർ റാലി റൗണ്ടുകളിൽ വിജയിച്ച താരമെന്ന റെക്കോർഡും ഇന്ന് മൂസ ഷെരീഫിന് സ്വന്തമാണ്. 2018 മലേഷ്യയിൽ വെച്ച് നടന്ന ഏഷ്യൻ പസഫിക് റാലി ചാമ്പ്യൻഷിപ്പിലും ഷെരീഫ് മുത്തമിട്ടിരുന്നു. ഷെരീഫ് ലിംഗ ബുക്സ് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയ കായിക പ്രതിഭയാണ്. മൊഗ്രാൽ സ്വദേശിയായ മൂസ ഷെരീഫിലൂടെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ഇഷൽ ഗ്രാമത്തിലെത്തുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് മൊഗ്രാൽ ദേശം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് അറ്റൻഡന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. ആരോഗ്യമേഖലയിലെ ജീവനക്കാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, പോസ്റ്റ്മോർട്ടം അലവൻസ് ആനുപാതിക വർദ്ധനവ് നടപ്പിലാക്കുക, രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക, കോവിഡ് കാലത്ത് ജീവനക്കാർക്ക് റിസ്ക് അലവൻസ് അനുവദിക്കുക, സ്റ്റാഫ് പാറ്റേൺ പുതുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് അറ്റൻഡന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടന ജില്ലാ പ്രസിഡന്റ് നാസർ പൂക്കാട് അധ്യക്ഷത വഹിച്ചു. PM അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. മോഹൻ മയീച്ച, കെ ജാസ്മിൻ, എം ത്രേസ്യാമ, APK ഖദീജ, ഹണി നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഉത്തരദേശം.com സന്ദർശിക്കുക. നന്ദി.